guys, welcome back to Richi's YouTube channel. Okay, appo nammal indha cheya povunnathu nammal indha spicy noodles challenge cheyan povana are nammal YouTube le kore aalgaare cheynadu kandu idu pole spicy noodles kadikkira challenge kandu appo adu kandappo thottu namakku onnu try cheyam ennu vicharichu kaaranam idu etratholam spiciness undu illa ennu ariyanullo oru curiosity appo njan ivada idana സ്പൈസി നൂഡിൽസ് മേടിച്ചത് ഇതിൽ സ്പൈസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇത് കഴിക്കാൻ പോകുന്നത്. വെള്ളം വെച്ചിട്ടുണ്ട്, കോൾഡ് മിൽക്കും വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതൊരു ഗെയിമാണ്. ഇത് ഫസ്റ്റ് കഴിക്കുന്ന അവർ ജയിക്കും, പക്ഷെ വെള്ളം അങ്ങനെ കുറിച്ച് അവർ ഔട്ടായി. അങ്ങനെ മീൻസ് ഇത് നമ്മൾ ഫുൾ ഫിനിഷ് ആക്കണം. ഓക്കെ, ഫിനിഷ് ആക്കാൻ പറ്റുന്നില്ല, ഇൻ ബിറ്റ്വീൻ വെള്ളം വേണം എന്ന് പറയുവാണെങ്കിൽ ആള് ഔട്ട്. പിന്നെ ആള് ഈ ഗെയിമിലില്ല. പിന്നെ ഇവള് ഞങ്ങള് പറഞ്ഞിട്ട് ഇരിക്കുന്നതല്ല, തന്നെ പറഞ്ഞു വേണം ട്രൈ ചെയ്യണം പറഞ്ഞിട്ടാണ്. ആക്ച്വലി ഞാനും പ്രാണുമാണ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അവൾക്കും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു കുട്ടി പ്ലേറ്റിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവല്ലേ. ഓക്കെ, 3, 2, 1 ഗോ. വലിയ സ്പൈസിനസ് ഉണ്ടടാ. എരുണ്ട്, ചെറുതായിട്ട് എരുണ്ട്. എന്ത് എരുണ്ടോ? എനിക്ക് സ്പൈസി നൂഡിൽസ് അല്ല, സ്പൈസി നൂഡിൽസ് അല്ല, സ്പൈസി ഫുഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് വിചാരിച്ചാലല്ല എരിവുണ്ടോ? ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ സ്പൈസി ചിപ്സും കൂടി വെക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഇത് ഫുള്ള് കഴിച്ച് കഴിയണം. കഴിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ തോറ്റു എന്നെ സമ്മതിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം തരും അല്ലെങ്കിൽ പാല് തരും. നിങ്ങളുണ്ട് എങ്ങനെ ഉണ്ട് പിന്ന? നമുക്ക് വെള്ളം വേണ. ഓക്കെ, കഴിച്ച് കഴിക്കാം. ഇപ്പം തോക്ക് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് എടുത്തത്. എല്ലാവരും ഭയങ്കര സ്പൈസിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പം അതെ എത്രമാത്രം സത്യമുണ്ട് എന്നറിയാൻ ഒരു ആഗ്രഹം. പക്ഷെ ഇതിൽ എരിവുണ്ട്, ഭയങ്കര എരിവുണ്ടോന്ന് ചോദിച്ചാ എരിവുണ്ട്. എനിക്ക് ചെറിയ എരിവ് അത് നല്ലല്ല. പ്രാൺ തോറ്റു, അവന് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ രണ്ട് കവറാണ് ഉണ്ടാക്കിയത്, അതിലിത്രയും അവൻ കഴിച്ചു. നല്ല എരിവുണ്ട് ഗൈസ്, ട്രൈ ചെയ്താൽ ഫിനിഷ്ഡ്. അപ്പോൾ ഞാൻ എരിവ് ഇഷ്ടം ഉള്ള ആൾക്കാരാണെങ്കിലും, നല്ല എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, അതല്ല എരിവ് തീരെ പറ്റത്തില്ലെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്യണ്ട. എന്തിനു പോന്നേ, വാ എനിക്ക് അത് പോണ്ട. ഞങ്ങൾ തമ്മിൽ ആര് ജയിക്കും എന്ന് നോക്കട്ടെ. അപ്പൊ നീ കഴിച്ചിട്ടില്ല, അത്ര ആയിട്ടില്ല, അത്ര ഞാൻ ഇട്ടിട്ട് പോകുന്നു. എനിക്ക് തോന്ന ഇവളാണ് ജീവിക്കുന്നത്, കാരണം ഇത്രയും നേരമായിട്ട് ഇവളൊന്നും പറഞ്ഞിട്ടില്ല. ഇതില് പ്രൈസ് ഒന്നും ഇല്ല, അതുകൊണ്ട് പതുക്കെ കഴിച്ചാ മതി കേട്ടോ. അമ്മയ്ക്ക് ആക്ച്വലി
നല്ലൊരു ചലഞ്ച് ആയിരുന്നു. പക്ഷേ എരിവുണ്ട്, നന്നായിട്ട് എരിവുണ്ട്. അൺസൈക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ അൺസൈക്കബിൾ എന്നെ സംബന്ധിച്ചോളം ഇല്ല. പക്ഷെ നല്ല എരിവ് നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ ഞാനിത് ഒരിക്കലും പറയത്തില്ല. വേണമെങ്കിൽ ട്രൈ ചെയ്യണം. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഫിലിപ്പീൻസ് ആൾക്കാരൊക്കെ ഇത് കഴിയുന്ന ഒരു ഐഡിയ അല്ല. ബട്ട് സ്റ്റിൽ നല്ലൊരു ചലഞ്ച് ആയിരുന്നു. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്തു. ഇവൾ ഇത്രയും ട്രൈ ചെയ്തു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബട്ട് അവൾ നന്നായിട്ട് ചെയ്തു. ഓക്കെ, അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീഡിയോസ് ഇടുന്നത് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ വ്യൂവിൻ്റെ അത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമുക്ക് കിട്ടണം. നമ്മളൊന്നും പറയണ്ടടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.